അസ്സലാമു അലൈക്കും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സപ്പോട്ടൻ്റെ ഡ്രിങ്കിനേക്കാളും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള, ഇനി ഒന്നും വേണ്ട, എത്ര കുടിച്ചാലും കുടിച്ചാലും വീണ്ടും വീണ്ടും എന്നും ഈ ഒരു സപ്പോട്ടൻ്റുള്ള ഡ്രിങ്ക് തന്നെ നമ്മൾ ഉണ്ടാക്കി കുടിക്കും. അത്തരത്തിലുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സപ്പോട്ടൻ്റെ ഡ്രിങ്കാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട, ഒരു കുഞ്ഞ് വീഡിയോയാണ്, ലെങ്ത്തി ഒന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് അതിന് മെയിനായിട്ട് വേണ്ടത് സപ്പോട്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ സപ്പോട്ടൻ്റെ കണക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു 6-7 സപ്പോട്ട എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു നമ്മൾ ഒരുപാട് സപ്പോട്ട ഇട്ടിട്ട് കുറച്ച് ഡ്രിങ്ക് ഉണ്ടാക്കരുത്. നമ്മൾ ഒരു ഗ്ലാസ് 2 ഗ്ലാസ് സപ്പോട്ടൻ്റെ ഡ്രിങ്കാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്കൊരു 3 സപ്പോട്ടയൊക്കെ മതിയാവും. കൂടുതലായി കഴിഞ്ഞാൽ ആ ഒരു ഡ്രിങ്കിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നമ്മളിതിൽ ചെറുതായിട്ട് 1-2 ഇൻഗ്രീഡിയൻസുകളൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രിങ്ക് ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സപ്പോട്ട ചില ആളുകൾക്കൊക്കെ ഒരുപാട് പരാതിയുണ്ട്, സപ്പോട്ട കൊണ്ട് ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ അത് ചുണ്ടിലൊക്കെ ഇങ്ങനെ കറ പിടിക്കും, നാവിലൊക്കെ കറ പിടിക്കും, കുടിക്കാനൊരു സുഖം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഓൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറയണത്. നമ്മളെ ഈ സപ്പോട്ടൻ്റെ ജ്യൂസ് ഏറ്റവും കൂടുതൽ കറ പിടിക്കാനുള്ള കാരണം സപ്പോട്ടൻ്റെ പഴുപ്പിന് കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സപ്പോട്ട എടുക്കണം, ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോട്ട എടുക്കുമ്പോൾ നല്ലോണം പഴുത്ത തന്നെ നോക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ ഇപ്പോൾ അധികം ആളുകളെ വീട്ടിലും സപ്പോട്ടൻ്റെ തൈകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നൊക്കെ പറിച്ചിട്ട് നല്ല പൊഴുക്കാനായത് നെക്കി നോക്കുമ്പോൾ നെങ്ങിയതൊക്കെ നോക്കിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അത് ശരിക്ക് പോക്കണം വരെ കാത്തിരിക്കുക. പെട്ടെന്ന് പൊഴുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമ്മുടെ കാസറോൾ ഉണ്ടല്ലോ അതിൽ വെച്ചൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് എന്തായാലും നല്ലോണം പഴുക്കട്ടോ, ഏറിപ്പോ 2 ദിവസമേ ആവുള്ളൂ. അപ്പോൾ നല്ലോണം പഴുത്തിട്ട് ഇതുപോലെ ഇപ്പം നമ്മളുടെ അടുത്ത് സപ്പോട്ട നല്ലോണം പഴുത്തിട്ടുണ്ടോ, നല്ലോണം പഴുത്താൽ പിന്നെ ഒരു പ്രശ്നമുണ്ട്, എന്താ വെച്ചാൽ അതിൽ പുഴുക്കളുണ്ടോ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് പുഴുക്കളുണ്ടോ തോന്നുന്ന രീതിയിലുള്ള ഒരു തരം ഒരു 6 ഇതിൻ്റെ ഉള്ളിലുണ്ടാവും, ഒരു വൈറ്റ് കളറിൽ. അപ്പോൾ അത് പുഴുകാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സപ്പോട്ട കളയേണ്ട കേട്ടോ. അത് ചിലതിലുണ്ടാണ്, അത് ഇളകിയുണ്ടോയെന്ന് നോക്കിയാൽ മതിയാവും. സപ്പോട്ടയിലുണ്ടാണ് പുഴുക്കൾ, കുഞ്ഞ് പുഴുക്കളായിരിക്കും, അത് പുഴുക്കളുണ്ടെങ്കിൽ ഒഴിവാക്കുക. അപ്പോൾ ദാ ഞാൻ ആ സപ്പോട്ട നല്ലോണം ഇതിന്ന് ഇങ്ങനെ മാന്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയാൽ തന്നെ വേഗം കിട്ടും, തൊലിയൊന്നും ചെത്തിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ ഞാനിതൊരു മിക്സിന് ചാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമാണ്. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ബദാം ഇല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മാത്രം മതിയാവും. പിന്നെ ഞാനിത് വെള്ളത്തിട്ടിട്ട് കുതിർക്കാനോ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു കടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ കൂടെ നല്ലോണം അരി കേട്ടോ. ആ ഒരു ബദാം എങ്ങാണ്ട് ചെറുതായിട്ട് ഫ്രഷായിട്ട് കിട്ടിയെങ്കിൽ കിട്ടി, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിട്ടിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരിയണമെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിട്ട് കേൾക്കാം. അപ്പോൾ അതാ ഞാൻ ദീക്ക് ലേശം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ. ഞാനൊരു 1/2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദീക്ക് നല്ലൊരു ടേസ്റ്റ് എടുക്കാൻ പോകുന്ന സംഭവമാണ് ബൂസ്റ്റ് കേട്ടോ. ബൂസ്റ്റ് ലേശം ഇട്ട് കൊടുക്കുക, ഒരുപാട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾക്ക് ഒരു സപ്പോട്ട ജ്യൂസിൻ്റെ ടേസ്റ്റ് കിട്ടണ്ടേ, അതില്ലാതായി പോവും. പക്ഷേ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ എന്താണ് ബൂസ്റ്റ് ചേർത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ പാലും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേശം വാനില എസൻസും കൂടി ചേർക്കട്ടോ. പിന്നെ ആവശ്യത്തിലുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് വാനില എസൻസോ അതുപോലെ തന്നെ ഏലക്കാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അത് ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും, എന്നാലും എനിക്ക് ഈ ഒരു ചിക്കുവിൻ്റെ ടേസ്റ്റ് പോവോ എന്നുള്ള പേടിയുണ്ട്, ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം അരിച്ചെടുത്ത് വന്നതിൻ്റെ ശേഷം ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചെടുത്ത് നല്ല പോലെ ഒന്നും കൂടി അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മുഴുവനായിട്ടും പാൽ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ശരിക്കും അങ്ങോട്ട് ഈ ചിക്കു അരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ചിക്കു അരിയണ രീതിയിൽ കുറച്ച് പാൽ, ഇനിയിപ്പോൾ വെള്ളത്തിലാണ് നിങ്ങൾ അരക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, പക്ഷേ ലാസ്റ്റ് പാൽ ഒഴിച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഇതാ നല്ല പോലെ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല തണുത്ത പാലാട്ടോ ഒഴിച്ചെടുത്തത്. നിങ്ങൾക്ക് നല്ല കട്ടപ്പാലൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചെടുക്കുക. പിന്നെ വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചെടുക്കുക, കണ്ടൻസ് മിൽക്ക് ഒഴിച്ചെടുക്കുക ഒക്കെ പറ്റും. പക്ഷേ നമുക്ക് ഈ ഒരു ചിക്കുവിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊന്നും ഒഴിച്ചെടുക്കാതെ ഇതുപോലെ കുറഞ്ഞ രീതിയിൽ, ഇനിയിപ്പോൾ കണ്ടൻസ് മിൽക്ക് ആയാലും കുറച്ച് ഒക്കെ കുറച്ച് പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ബൂസ്റ്ററിന് ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ നമ്മൾ 5 രൂപ കൊടുത്താൽ തന്നെ ഒരു 2-3 ടേബിൾ
ടീസ്പൂണൊക്കെ ഉണ്ടാവും ഒരു പാക്കറ്റിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ബൂസ്റ്റിൻ്റെ ഒരു ബോട്ടിലും നമ്മളെടുത്ത് ഇല്ലെങ്കിലും നമുക്ക് കൊണ്ടുവച്ചാൽ 5 രൂപേൻ്റെ മതിയിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. ഞാനിപ്പോൾ 2 പേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒരു പാക്കറ്റ് പോലും ഇതിൽ ഇട്ട് കൊടുത്തിട്ടില്ല, ഒരു 1/2 പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം അപ്പോഴാണ് നമുക്ക് ഈ ഒരു ചിക്കുവിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ടേസ്റ്റ് ഒരുപാട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നാലോ ചിക്കു മാത്രം അടിച്ചെടുക്കുന്നതിനേക്കാളും ഒരുപാട് ടേസ്റ്റാണ് ലേശം ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുത്താൽ. ഇനിയിപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ കോർലക്സ് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ സൂപ്പറാണ് കേട്ടോ. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ചൊന്നും ഇങ്ങനെ കാണിച്ചു തന്നെ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതിയാവുന്നേ. ഞാനിപ്പോൾ ഇനി നോമ്പ് തുറക്കുന്ന സമയത്ത് കേട്ടോ ഞാനിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുള്ളൂ, അപ്പോഴാണ് ഞാനിത് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ചെയ്യാം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അസ്സലാമു അലൈക്കും. ഒരു ലൈക്ക് കൊടുക്കുക.